തീയതി കിട്ടിയതുപോലെ ഈ രാജ്യത്തെയും അതിൽ ദേശങ്ങളെയും ഭരിക്കുന്ന മന്ത്രിമാരെയും അഡ്മിനിസ്ട്രേറ്റർമാരെയും കുറിച്ചുള്ള ചർച്ചകൾ സമൂഹത്തിൽ ഇന്ന് സജീവമാണല്ലോ. വാദവും മറുവാദങ്ങളും മുറുകുന്നു. അതിനിടയിൽ നമ്മൾ കേട്ട വേറിട്ടൊരു വാക്കാണ് അട്ടിപ്പേർ അവകാശം. കേരളത്തിലെ ന്യൂനപക്ഷ അവകാശ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കേട്ടത്. ആർക്കൊക്കെ എന്തൊക്കെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും വേണമെന്നതിനെക്കുറിച്ചുള്ള ശാസനങ്ങൾ, വിധി തീർപ്പുകളാണ് ആ പദം സൂചിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ വലിയ നേതാക്കളുടെയും നായകരുടെയും അഹംഭാവപൂർണമായ പെരുമാറ്റത്തെയും ഏകപക്ഷീയവും സ്വേച്ഛാധിപത്യപരവുമായ തീരുമാനങ്ങളെയും കുറിച്ച് വാചാലരാകാറുണ്ട്, വിമർശിക്കാറുമുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എളിമയുടെ നിറകുടങ്ങളാണെന്നാണ്. ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നിൽക്കുന്ന നിൽപ്പിൽ സഹസ്രകോടി വരുന്ന രാജ്യസമ്പത്തിന്റെ മേൽ അധികാരവും ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥരും പോലീസും പട്ടാളവും കോടതികളും, അങ്ങനെ ഒരു മഹാരാജ്യത്തിന്റെ കടിഞ്ഞാൺ മുഴുവൻ നമ്മുടെ കയ്യിൽ വന്നാൽ നാം എന്തായിത്തീരും? വ്യക്തിപരമായി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിമർശിക്കുന്ന നേതാക്കളൊന്നും അഹമ്മദിയുടെ കാര്യത്തിൽ എന്റെ 7000 വരില്ല, ഉറപ്പാണ്. ആരുടെയും മേൽ അധികാരമില്ലാതിരുന്നിട്ട് കൂടി നമ്മളെ പിടിച്ചാൽ കിട്ടുന്നില്ല. മനഃശാസ്ത്രം ഇങ്ങനെ അഹംഭാവത്തിന്റെയും അതിൽ നിന്നുളവാകുന്ന മിഥ്യാബോധത്തിന്റെയും തുടർന്ന് വരുന്ന എടുത്തുചാട്ടങ്ങളുടെയും അതിൽ നിന്നുളവാകുന്ന നാശനഷ്ടങ്ങളെയും വ്യക്തിബന്ധങ്ങളുടെ ശിഥിലീകരണത്തെയും സൂചിപ്പിക്കാൻ ഊബ്രി സിൻഡ്രം, ഐക്യാരസ് സിൻഡ്രം എന്നൊക്കെ പറയാറുണ്ട്. ഊബ്രി എന്നാൽ കഠിനമായ ഗർഭിഷ്ട ചിന്ത. ഐക്യാരസ് എന്നത് ഒരു ഐതിഹ്യ കഥാപാത്രം. തനിക്ക് അപ്പൻ പണിതു തന്ന മെഴുക് ചിറകുകൾ വീശി പറന്നു നടന്ന് ഉന്മത്തനായി സൂര്യന് നേരെ കുതിച്ചവൻ ചിറക് മെഴുകാണെന്നവൻ മറന്നുപോയി. ഇതൊക്കെ കൊണ്ടാണ് നാഥൻ ഇന്ന് നമ്മളോട് അധികാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വിജാതീയ രാജാക്കന്മാർ ചെയ്യുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ കുതിര കയറരുത്. ക്രിസ്തീയ അധികാരം എല്ലാം തന്നെ ശുശ്രൂഷയാണ്. മിനിസ്തേരിയം, ദാസ്യവേല, ഡൂലോസ്, മർക്കോസ് 10:32 മുതൽ 45 വരെ. നമുക്കായി ദാസനായവൻ തന്നെയാണ് ഇത് പറയുന്നത്, ഫിലിപ്പിയർ 2. എന്നിട്ടും എല്ലാ നാവുകളും അവനെ പുകഴ്ത്തി എല്ലാം മുട്ടും അവന്റെ മുൻപിൽ മടങ്ങാനും ഇടയാക്കി. എക്സോമോലോഗിയയോ ഇന്നലെ നാം കണ്ടതുപോലെ ഫിലിപ്പിയർ 2:11, ഏഷ്യ 45:23, 2 കൊരിന്തോസ് 5:10. പഴയ നിയമത്തെ സംബന്ധിച്ച് വിജാതീയത എന്ന് പറയുന്നത് രാജ്യാതിർത്തികളിലോ വംശീയതയിലോ ആധാരമാക്കിയല്ല, അവർ പ്രതിനിധാനം ചെയ്യുന്ന ധാർമ്മിക മൂല്യങ്ങളുമായി ചേർത്ത് വായിച്ചുകൊണ്ടാണ്. തങ്ങൾക്ക് നാഥന്റെ മഹത്വത്തിന്റെ ആരൂഢത്തിൽ ഏറ്റവും മുൻപന്തിയിലെ സ്ഥാനങ്ങൾ വേണമെന്ന് സബദീപുത്രന്മാർ നാഥനോട് ചോദിക്കുന്ന ഭാഗമാണിത്. നാഥൻ കുടിക്കാൻ പോകുന്ന പാനപാത്രത്തിൽ നിന്ന് അവർക്ക് കുടിക്കാനാകുമോ എന്നത് മാത്രമാണ് നാഥൻ പ്രസക്തമായി ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം. പിന്നീട് തീർച്ചയായും അവർ ആ പാനപാത്രം മട്ടുവരെ ഊറ്റി കുടിക്കും എന്നത് സത്യം. പക്ഷെ തൽക്കാലം ഈ സന്ദർഭത്തിൽ അവരുടെ ആവശ്യം ബാലിശവും സ്വാർത്ഥപരവും മാത്രമാണ്. സുവിശേഷത്തിന്റെ പൊള്ളൽ അവർക്കിനിയും ഏറ്റിട്ടില്ല. ഈ പാഠഭാഗം ആരംഭിക്കുന്നത് മർക്കോസ് 10:32, ഈശോ ജെറുസലേമിലേക്ക് പോകുന്നു, അവനെ പിൻചെല്ലുന്ന ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടും ഭയപ്പെട്ടും പിന്തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജെറുസലേം എന്ന പേര് തന്നെ അവരിൽ ഭീതി ഉണർത്തുന്നു, മരണഭീതി. കാരണം ഈ സന്ദർഭത്തിൽ നാഥൻ തന്റെ ആസന്നമായ മരണത്തെക്കുറിച്ച് 3 പ്രാവശ്യം പ്രവചിക്കുകയാണല്ലോ. ജെറുസലേം സമം മരണം എന്ന് അവർ ഇതിനകം അറിഞ്ഞിരിക്കുന്നു. ഈ ജെറുസലേം യാത്ര അപ്രകാരം ശിഷ്യത്വത്തിന്റെ ഒരു അടയാളം കൂടിയാണ്. അതിനാൽ നമ്മുടെയും നിയോഗത്തിന്റെ ഒരു മാർഗരേഖ തന്നെ. അത് പീഡകളുടെയും മരണത്തിന്റെയും മാത്രം കളമല്ല, ഉയർപ്പിന്റെ തിരുത്തളം കൂടിയാണെന്ന് അവർ മറന്നുപോകുന്നു. മർക്കോസ് 10:34, ശിഷ്യർക്ക് അതപ്പോൾ അത്ര ദൃശ്യമല്ല എന്ന് മാത്രം. താൻ വിജാതിയരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും എന്നൊരു സവിശേഷ പ്രസ്താവനയും ഈ പ്രവചനത്തിലുണ്ട്. മർക്കോസ് 10:33. ഇന്ന് പ്രഭാഷകൻ 36 ഇതുപോലെ ഒരു വിജാതീയ മേധാശക്തിയുടെ കാലിൽ ഞെരിഞ്ഞാൻ വരുന്ന ഇസ്രായേലിന്റെ ഗീതമാണ്. കർത്താവെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ എന്നതാരംഭിക്കുമ്പോൾ അതിന് ഒരു വിലാപ സങ്കീർത്തനത്തിന്റെ സ്വഭാവം കൈവരുന്നുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന കേൾക്കുന്നവൻ നിസ്സാരനല്ല, വെറുമൊരു ഗോത്രദേവനുമല്ല, സർവത്തിന്റെയും നാഥനാണ്, അദ്ദോൻ കോല ആരേസ്. അവരുടെ കൺമുൻപിൽ ഞങ്ങളിൽ അങ്ങ് മഹത്വീകൃതനായതുപോലെ ഞങ്ങളുടെ മുൻപിൽ അവരിൽ അങ്ങ് മഹത്വീകൃതനാകണമേ. പ്രഭാഷകൻ 36:4. ഇസ്രായേൽ അഹങ്കരിച്ച് തിമിർത്തപ്പോൾ നാഥൻ അവരെ വൈദേശിക മുഖങ്ങളാൽ അച്ചടക്കം വരുത്തി. അതുകൊണ്ട് ഇന്ന് തങ്ങൾക്കെതിരെ അഹങ്കരിച്ച് തിമിർക്കുന്ന ഈ വൈദേശിക ശക്തികളെയും അപ്രകാരം ഒതുക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഞാനല്ലാതെ ഒരുത്തനുമില്ല എന്ന് വമ്പു പറഞ്ഞ അന്ത്യോക്കസ് 3 എന്ന സിറിയൻ രാജാവിന്റെ തേർവാഴ്ച. പക്ഷേ ഈ വമ്പു പറച്ചിലൊന്നും അടിമേടിക്കാതെ പോകില്ല എന്നതിന് രക്ഷാകര ചരിത്രം തന്നെ സാക്ഷിയാണ്. ഏഷ്യ 47:8-10, സെഫാനിയ 2:15. അതുകൊണ്ട് തന്നെ ദൈവനാമം പേറുന്നവർ, ദൈവത്തിന്റെ സ്വന്തം ഭാഗധേയം, ദൈവത്തിന്റെ ആദ്യജാതർ എന്നൊക്കെ ആഴവും അർത്ഥവും അറിയാതെ കൊട്ടിഘോഷിച്ച് എന്നിട്ടും അനീതി പ്രവർത്തിക്കുന്നതിന് പകരം എളിമയോടെ ദൈവത്തിലേക്ക് വരാൻ ഇസ്രായേൽ പഠിക്കണം. ഇന്ന് സങ്കീർത്തനം 79 ഇതേ മൂകധ്വനി തന്നെയാണ്. എത്ര നാൾ കർത്താവേ എന്ന് നീറുന്നൊരു ചോദ്യം അതിൽ വിങ്ങി നിൽക്കുന്നുണ്ട്. വിജാതീയർ അങ്ങയുടെ അവകാശമായ ജനത്തെ അധീനമാക്കി, സങ്കീർത്തകൻ വിലപിക്കുന്നു. പിൽക്കാലത്തെ വെളിപാടുകാരനും ഈ സ്വരം കേട്ടിട്ടുണ്ട്, ദൈവത്തിന്റെ വിശുദ്ധരുടെ അധരത്തിൽ നിന്ന്.
വെളിപാട് 6:9-10. ദൈവം അനീതികൾ കാണുന്നില്ലെന്നോ എളിയവരെല്ലാം എപ്പോഴും പരാജിതരാണെന്നോ ധരിക്കരുത്. ദൈവത്തിന് ആടിനെയും ചെന്നായെയും തമ്മിൽ വേർതിരിക്കാൻ കൃത്യമായി അറിയാം. അവനത് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ഈ സഹനങ്ങളുടെ പ്രസക്തി എന്താണ്? അതൊരു ദൈവീക രഹസ്യമാണ്. നമുക്കതിന്മേൽ പൂർണ്ണമായ അറിവ് നേടാനാകില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചപ്പെടുത്താൻ നമുക്കാകും. നാം ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിൽ സവിശേഷമായി ഇടം പിടിക്കുകയാണ് എന്ന് മാത്രമല്ല, നമ്മുടെ പേരുകൾ കൂടി അതിൽ എഴുതി ചേർക്കാതെ ആ ലിസ്റ്റ് പൂർണ്ണമാക്കില്ല എന്നുകൂടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ഹെബ്രായർ 11.